എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗം ഒന്ന് ദിന വൃത്താന്തം ഒന്നാം അധ്യായം, എഹെസ്കേൽ 31 അധ്യായം, ലൂക്കോസ് 22 47 മുതൽ 53 വരെ, 2 പത്രോസ് 2 1 മുതൽ 10 വരെ. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ചുംബനത്തോടെയാണ് അവർ ആളുകളെ സ്വീകരിക്കുന്നതും പറഞ്ഞയക്കുന്നതും. സാത്താൻ യൂദയിൽ കടന്നപ്പോൾ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായ ഈ ചുംബനത്തെ അവൻ വഞ്ചനയ്ക്കായി ഉപയോഗിച്ചു. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് ചുംബനത്തിലൂടെയാണ്. കഴിഞ്ഞ 3.5 വർഷം ഗുരുവെ എന്ന് വിളിച്ച വ്യക്തിയെ, ഒരുപക്ഷെ പലപ്പോഴും സ്നേഹത്തോടെ ചുംബിച്ചിട്ടുള്ള വ്യക്തിയെ, ഇവിടെ സ്നേഹം അല്പം പോലും ഇല്ലാതെ വഞ്ചനയോടെ ഒറ്റിക്കൊടുക്കുകയാണ്. യേശു ഇങ്ങനെ അവനോട് ചോദിച്ചു, യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? പ്രിയ സഹോദരിമാരെ, നമ്മുടെ പ്രവൃത്തികൾ ഹൃദയബന്ധത്തിന്റെ സൂചനകളാണ്. ഹൃദയത്തിൽ അസൂയ, പിണക്കം, കുശുമ്പ്, ചതി, കോപം തുടങ്ങിയവ വെച്ചു പുലർത്തിക്കൊണ്ട് സ്നേഹ സൂചകങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നത് അർത്ഥമില്ല. മറ്റൊരു ഉദ്ദേശത്തോടെ സ്നേഹ സൂചകമായ പ്രവൃത്തികൾ ചെയ്യുന്നത് വലിയ പാപമാണ്. വിശ്വാസികളായ നാം ഒരപ്പന്റെ മക്കളാണ്. ആകയാൽ സ്നേഹത്തോടെ മാത്രം നാം പെരുമാറണം. സ്നേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രദർശനങ്ങളും നാം വഞ്ചനയ്ക്കായി ഉപയോഗിക്കരുത്. നാം മറ്റുള്ളവരെ വഞ്ചിക്കുവാനേ പാടില്ല. നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. നമ്മുടെ പ്രവൃത്തികളിലൂടെയെല്ലാം മറ്റുള്ളവർ നമ്മുടെ സ്നേഹത്തെ അറിയട്ടെ. ഹൃദയത്തിലും വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് നേരോടെ ജീവിക്കാം, സ്നേഹത്തെ പ്രകടമാക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ അങ്ങയ്ക്കായി ജീവിപ്പാൻ, സത്യസന്ധരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.